ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ് ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു എന്ന് പറഞ്ഞ മലയാളം മൂവി. ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന, സലീം അഹമ്മദ് സംവിധാനം, അതേപോലെ തന്നെ രചനയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണ മൂവി ഇന്ന് റിലീസാവാണ്. ഇന്ന് 21 June. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിനെ കുറിച്ച് പ്രതീക്ഷകളുണ്ട്, കാരണം ഇത് നല്ലൊരു സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യണത്. അത് മാത്രമല്ല, പത്തേമാരി പോലത്തെ മമ്മൂട്ടി മൂവിയൊക്കെ എഴുതിയേക്കണ ഒരു റൈറ്റർ കം ഡയറക്ടറാണ് പുള്ളി. ഇതുപോലെ ആൻഡ് ഓസ്കാർ ഗോസ്റ്റ് എന്നൊരു മൂവി ഡയറക്റ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ മൂവിയിൽ പിന്നെ എനിക്ക് വേറൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ സൗണ്ട് എഫക്റ്റ് കേൾക്കാൻ വേണ്ടി കൂടി ഞാൻ പോകണം, കാരണം റസൂൽ പൂക്കുട്ടിയാണ് ഇതിൻ്റെ സൗണ്ട് ഹാൻഡിൽ ചെയ്തേക്കണമെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നേരെ തിയേറ്ററിലേക്ക് പോവാണ്. തിയേറ്ററിലേക്ക് പോയിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ഫാൻ ബേസിനെ പൊക്കി പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു നടനെ പൊക്കി പിടിക്കാനോ വേണ്ടിയിട്ട് ഞാൻ ഒരു റിവ്യൂ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യയില്ല. പടം കണ്ടിട്ട് സാധാരണ മനുഷ്യർക്ക് പടം കാണണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ റിവ്യൂ കൂടി പറയാറുള്ളൂ. എൻ്റെ കഴിഞ്ഞ റിവ്യൂസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ചെറിയൊരു കാര്യം പറയാണ്, കഴിഞ്ഞൊരു ഉണ്ടാന്ന മൂവിയുടെ റിവ്യൂ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അതിന് വിമർശിച്ച് ഒരുപാട് ഫാൻസൊക്കെ വന്ന് ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു നടനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു റിവ്യൂ ഞാൻ പറയാറില്ല. ഞാൻ കഥകളിലും എൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കൂടി ഇട്ടുണ്ടായി 3 ചോദ്യങ്ങൾ, അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കണ്ടേക്കാം. അതിന് ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ മൂവി ഞാൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ക്ലിയറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഇഷ്കിൻ്റെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ കാണണോ വേണ്ടേ, നല്ല പടമാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. റിവ്യൂയിലേക്ക് പോണേക്കാൻ മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കണം, നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്. എല്ലാവരെയും ഒരു സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ആവശ്യമുണ്ട്. ജസ്റ്റ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോയി പടം കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. മൂവി കഴിഞ്ഞതേ ഇറങ്ങിയുള്ളൂ, നല്ല നന്മയുള്ളൊരു പടം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, കാരണം എനിക്ക് ഈ പടത്തിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനൊന്നുമില്ല. ഇത് പറയാൻ കാരണമൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ സിനിമ എന്ന് പറഞ്ഞാൽ മോഹമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം വരെ പോകാൻ കഴിയും, സ്വന്തം പറമ്പും അല്ലെങ്കിൽ സ്വന്തം വീട് വരെ പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റിട്ടൊക്കെ പടം പിടിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന 1-2 ആൾക്കാരൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പടമാണ്, അവരുടെ കഥയാണിത്. ഇത് എന്താ പറയുക, ടൊവിനോയുടെ ഏറ്റവും നല്ല, ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും നല്ലൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം ഈ പടം. അത്രയ്ക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സലീം കുമാറിൻ്റെ ഒക്കെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്, ഒരു രക്ഷയില്ല. 2 മണിക്കൂർ 5 മിനിറ്റാണ് ഈ പടം ഉള്ളത്. ഒരുപാട് നന്മയുള്ള പടം, കണ്ടിരിക്കേണ്ട പടം. പടം ഫസ്റ്റ് ഹാഫ് വരുന്നത് സ്ട്രഗിളാണ് കാണിക്കുന്നത്. എന്നുണ്ടെങ്കിൽ ഒരു പടം പിടിക്കാൻ ഏത് ലെവൽ വരെ പോകും. ഒരു ടൊവിനോ സംവിധായകനായിട്ടാണ് ഞാൻ തോന്നുന്നത്. ഇസഹാക്ക് എന്ന് പറഞ്ഞൊരു റോളാണ് പുള്ളി ചെയ്യണം. വളരെ പക്വതപരമായിട്ടും വളരെ ശാന്തമായിട്ടും ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഈ റോള്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പടം. ഇതിൽ നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല, അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് നിങ്ങൾ കാണുമ്പോൾ നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണാം, കാരണം ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ റിസൽ പൂക്കുട്ടി തന്നെ ചെയ്തേക്കണം. നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല തിയേറ്റർ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോറി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രഗിളാണ് കാണിക്കുന്നത്. സ്ട്രഗിൾ സക്സസ് ആവുന്നുണ്ട്. മൂവിയുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു, ഓസ്കാർ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതൊരു സസ്പെൻസ് തന്നെയാണ്, നിങ്ങൾ കാണാം. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ സിദ്ദിഖിൻ്റെയാണ്. സിദ്ദിഖ് സെക്കൻഡ് ഹാഫിലാണ് വന്നത്. പടം തുടങ്ങുന്നത് തന്നെ ടൊവിനോ ജനിച്ചു വീഴുന്ന സീൻ. അപ്പോൾ നമ്മുടെ വടക്കൻ വീരകഥയിലെ മമ്മൂട്ടിയുടെ പഞ്ച് ഡയലോഗ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതൊക്കെ അത് ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് തുടങ്ങി പുള്ളിക്കൊരു മോഹം, ഫിലിമിനോടുള്ള മോഹം മനസ്സിലേക്ക് കയറിയാണ്. അതിനുശേഷമുള്ള കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വരെ കാണാം. സെക്കൻഡ് ഹാഫ് മൊത്തം അമേരിക്കയിലേക്കാണ് പോകണം. അമേരിക്കയിലാണ് ഫുൾ മൂവി ഷൂട്ട് പോയേക്കണം. എന്താ പറയുക, ഒരുപാട് ഇഷ്ടപ്പെട്ട്. ടൊവിനോ രക്ഷയില്ല, ബ്രില്യൻ്റ് ആക്ടിങ് തന്നെ. ധൈര്യമായിട്ട് പോയി കാണാം, ഫാമിലിയായിട്ട് തന്നെ പോയി കാണാം. യാതൊരു പ്രശ്നമില്ലാത്ത പടം, ക്ലീൻ പടം, നല്ല നന്മയുള്ള പടം. അപ്പോൾ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. ഇതായിരുന്നു എൻ്റെ റിവ്യൂ, എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.